ഭുജമാതീനാൽ താങ്ങിയെടുത്തു താതനോടിരുത്ത. തളർന്ന നേരം തിരുഭുജമാതീനാൽ താങ്ങിയെടുത്തു താതനോടിരുത്താൻ. തരുന്നു നാഥ സമസ്തവും ഞാൻ, തരുന്നു നാഥ സമസ്തവും ഞാൻ. മഹത്വ സേവയ്ക്കായി മൽപ്രിയ, മഹത്വ സേവയ്ക്കായി. മമ മണാള നിൻ സ്നേഹത്താലേ, മമ മണാള നിൻ സ്നേഹത്താലേ. നിറയുന്നേയൻ ഉള്ളാമി നേരം, നിറയുന്നേയൻ ഉള്ളാമി നേരം. മമ മണാള നിൻ സ്നേഹത്താലേ, മമ മണാള നിൻ സ്നേഹത്താലേ. നിറയുന്നേയൻ ഉള്ളാമി നേരം, നിറയുന്നേയൻ ഉള്ളാമി നേരം. അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതൻ ധ്യാനം. ആഴമുയരം നീളം വീതി, ആഴമുയരം നീള വീതി. ആർക്കു ഗ്രഹിക്കാ നിൻ സ്നേഹം, ആർക്കു ഗ്രഹിക്കാ. മമ മണാള നിൻ സ്നേഹത്താലേ, മമ മണാള നിൻ സ്നേഹത്താലേ. നിറയുന്നേ എൻ ഉള്ളാമി നേരം, നിറയുന്നേ എൻ ഉള്ളാമി നേരം. മമ മണാള നിൻ സ്നേഹത്താലേ, മമ മണാള നിൻ സ്നേഹത്താലേ. നിറയുന്നേ എൻ ഉള്ളാമി നേരം, നിറയുന്നേ എൻ ഉള്ളാമി നേരം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ ഈ ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ വഴിയായി ക്രിസ്തുയേശുവിൻ്റെ സ്നേഹം, എന്നിൽ വെളിപ്പെട്ട സ്നേഹം, എന്നെ നടത്തിയ സ്നേഹം, എന്നെ പുലർത്തുന്ന സ്നേഹം, എന്നെ കരുതിയ, നാൾതോറും എൻ്റെ ഭാരത്തെ ചുമക്കുന്ന നിത്യ നല്ല ദൈവത്തിൻ്റെ എന്നോടുള്ള ബന്ധത്തിലെ ആ കരുണയോർത്ത് ഒരു സാക്ഷിയായി നിൽക്കുവാൻ, ഒരു സാക്ഷ്യം നൽകുവാൻ ക്രിസ്തുയേശു എൻ്റെ ജീവിതത്തിൽ തന്ന ആ വിലപ്പെട്ട അനുഭവങ്ങൾക്കായി സ്തോത്രം. ഇതിന് മുഖാന്തരമായി പ്രവർത്തിക്കുന്ന എല്ലാ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘാടകരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനവും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു നായർ കുടുംബത്തിൽ നാല് മക്കളിൽ നാലാമനായി ജനിച്ചു. എൻ്റെ സ്വദേശം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിനടുത്തുള്ള കുറേശ്ശകരമാണ്. എൻ്റെ പിതാവിൻ്റെ സ്വദേശം അവിടെയാണെങ്കിലും എൻ്റെ മാതാവിൻ്റെ സ്വദേശം തമിഴ്നാടിനടുത്തുള്ള തിരുവട്ടാറ് കുലശേരം എന്ന ദേശത്തിലായിരുന്നു. നാല് മക്കളിൽ നാലാമനായി ഞാൻ ജനിച്ചു. എൻ്റെ മാതാവ് വളരെ ഈശ്വരഭക്തിയിൽ ഞങ്ങളെ നാല് മക്കളെയും വളർത്തുവാനിടയായി. ഒരു ഹൈന്ദവ കുടുംബത്തിൻ്റെ എല്ലാവിധമാകുന്ന ഭക്തിയുള്ള കുടുംബത്തിലെ എല്ലാ അന്തരീക്ഷങ്ങളിലും ഞങ്ങളെ മാതാവ് ഞങ്ങളെ വളർത്തുവാൻ വളരെ താല്പര്യപ്പെടുകയും അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോകുകയും ചെയ്തു. നാല് ഹിന്ദുക്കൾക്ക് നാല് വേദങ്ങൾ, ഉപനിഷത്തുകൾ, സൂക്തങ്ങൾ, പുരാണങ്ങൾ, ഐതിഹ്യങ്ങൾ, ഇങ്ങനെ 33 ദേവങ്ങൾ, ഇങ്ങനെ ധാരാളം കഥകളും ഐതിഹ്യങ്ങളും ഉപനിഷകത്തുകളും അതുപോലുള്ള വേദങ്ങളുടെ കാര്യങ്ങളുടെ ചിന്തകൾക്കകത്തൂടെ തൻ്റെ മക്കൾ മുൻപോട്ട് പോകണമെന്നുള്ള താല്പര്യപ്പെട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസ ആശ്രമ സമൂഹമായുള്ള നല്ലൊരു ബന്ധം ഞങ്ങൾക്കുണ്ടാകുകയും ഒപ്പം എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 7 വയസ്സിൽ തന്നെ RSSനോടുള്ള ബന്ധത്തിൽ, രാഷ്ട്രീയ സ്വയം സേവകനോടുള്ള ബന്ധത്തിൽ ഞാൻ ഞങ്ങൾ മുമ്പോട്ട് പോകും. ഞാനും എൻ്റെ ജ്യേഷ്ഠനും, ഞങ്ങൾ 3 സഹോദരിമാരും, ജ്യേഷ്ഠൻ ഞാനും, അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോകുവാനിടയായിത്തീർന്നു. എന്നാൽ എൻ്റെ പിതാവ് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു. എന്നാൽ ഞങ്ങളുടെ മാതാവ് ഞങ്ങളെ ഈ ഒരു ഭക്തിയുടെ അന്തരീക്ഷത്തിൽ ഞങ്ങളെ വളർത്തുവാനിടയായിത്തീർന്നു. അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ
ഹൈന്ദവ ഭക്തിയോടുള്ള ബന്ധത്തിൽ വളരെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ മൂത്ത സഹോദരി ഒരു സ്കൂൾ അധ്യാപിക ആയിരുന്ന ഒരു സമയം, എൻ്റെ പ്രായം ഏറെക്കുറെ 17 വയസ്സിനോട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഞങ്ങളുടെ ആശ്രമത്തിൽ അന്ന് ധ്യാന ക്ലാസ് കൊടുക്കുവാനായി ഒരു സന്യാസി കടന്നു വരികയും അദ്ദേഹം അദ്വൈതത്തെക്കുറിച്ചും ദ്വൈതവേദത്തെക്കുറിച്ചും ഉള്ള അറിവ് നൽകുവാനിടയായിത്തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസവും ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ള ആ ഒരു അറിവ്. വാസ്തവത്തിൽ ആ ഒരു ക്ലാസ്, ആ ഒരു വേദ പാരായണം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാകുവാനിടയായിത്തീർന്നു. ഞങ്ങൾക്ക് താല്പര്യം കൂടുതലും ഏകദൈവ വിശ്വാസത്തോടുള്ള താല്പര്യം ഞങ്ങൾക്ക് വർദ്ധിക്കുവാനിടയായിത്തീർന്നു. ഇന്ത്യൻ സന്യാസ സമൂഹത്തിൽ ഇങ്ങനെയുള്ള രണ്ട് ദ്വൈതവേദത്തിലും അദ്വൈതത്തിലും വിശ്വസിക്കുന്ന സന്യാസിമാരുണ്ട്. അങ്ങനെ ആ ഒരു ഏകദൈവ വിശ്വാസത്തിൻ്റെ ചിന്തകൾ ഞങ്ങൾക്ക് ഒത്തിരി മെഡിറ്റേഷൻ ധ്യാന അനുഭവത്തിന് ഒത്തിരി അത് ബലമായി മാറുകയും ഒരിക്കൽ ഞങ്ങളുടെ എൻ്റെ മൂത്ത സഹോദരിയുടെ ധ്യാന അനുഭവത്തിനകത്ത് അപ്പോൾ ആ സന്യാസി പറഞ്ഞിങ്ങനെയാണ്, നമുക്ക് ഇഷ്ടദൈവമായി ആരെങ്കിലും ഒരാളെ കൊണ്ടുവരിക, എല്ലാവരെയും വിളിച്ച് വിളിക്കുന്നത് മാറ്റി ഒരു ഇഷ്ടദൈവത്തിലേക്ക് ആശ്രയിച്ച് അത് ധ്യാനിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മെഡിറ്റേഷൻ വളരെ ബലമായി മാറുമെന്നിടയ താല്പര്യത്തിൽ ധാരാളം ഞങ്ങൾക്ക് 33 കോടി ദേവീ ദൈവ ഗണങ്ങൾ ഉള്ളതുകൊണ്ട് ആരെ ആയിരിക്കണം എന്ന് വിളിക്കുന്ന താല്പര്യത്തിൽ എൻ്റെ മൂത്ത സഹോദരി തൻ്റെ തൻ്റെ ധ്യാന അനുഭവത്തിനകത്ത് സത്യദൈവമേ എൻ്റെ അടുക്കൽ വരണമേ, എന്നെ സത്യത്തിലേക്ക് നടത്തണമേ എന്നുള്ള ആ ഒരു ധ്യാന അനുഭവത്തിൽ യേശു കർത്താവിൻ്റെ ദർശനമാണ് തനിക്കുണ്ടായത്, തൻ്റെ അനുഭവത്തിലുണ്ടായത്. അത് തൻ്റെ ഉള്ളത്തിൽ വളരെ വ്യത്യാസങ്ങൾ വരുത്തി വെച്ചു. ആവർത്തിച്ചാർത്തി ഈ ദർശനങ്ങൾ, യേശു കർത്താവിൻ്റെ ദർശനം തൻ്റെ ജീവിതത്തെ വളരെ മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോയി. ഈ തൻ്റെ സഹോദരിയുടെ ഈ മാറ്റം ഞങ്ങൾ ആദ്യം അറിഞ്ഞില്ല. എന്നാൽ കാലം മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങളുടേതാകുന്ന മറ്റുള്ള ഇതര കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാതെയും ഇതര ആശ്രമ വിഷയങ്ങളിലാകട്ടെ ഞങ്ങളുടേതാകുന്ന മറ്റു ഭാഗത്തിൽ ശ്രദ്ധിക്കാതെ എപ്പോഴും തന്നെ മുറിയടച്ചതിൻ്റെ തന്നെ റൂമിനകത്ത് ഇരിക്കുന്ന ഒരു പ്രത്യേക അനുഭവങ്ങൾ കണ്ടപ്പോൾ എന്തോ വലിയൊരു മാറ്റം തനിക്കുണ്ടായെന്ന് എനിക്കങ്ങ് മനസ്സിലാകുന്നു. ഒരിക്കൽ തൻ്റെ റൂമിലേക്ക് ചെന്ന് ഞാൻ നോക്കിയപ്പോൾ ബൈബിളും ഇതര ക്രിസ്തീയ ബുക്കുകളെ ഞാൻ കണ്ടെത്തുവാനിടയായിത്തീർന്നു. അത് ഞങ്ങൾക്ക് വളരെ കോപഭവൻ അനിഷ്ട ആ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. തൻ്റെ ജോലി കഴിഞ്ഞ് ഭവനത്തിലേക്ക് എത്തിയ എൻ്റെ സഹോദരിയോട് എൻ്റെ ചേച്ചിയോട് ഞാൻ ഈ കാര്യങ്ങൾ ചോദിക്കുകയും ദേഷ്യപ്പെടുകയും അത് വീട്ടിലറിയുകയും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ ഓരോ ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ തന്നെ ഒത്തിരി എതിർപ്പുകൾ താൻ അനുഭവിക്കുവാനിടയായി. അവസാനം അത് പീഡനങ്ങൾ അനുഭവിക്കുവാനിടയായിത്തീർന്നു. താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി താൻ നിൽക്കുവാൻ തീരുമാനമെടുത്തു. ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്, എൻ്റെ സഹോദരി നിങ്ങൾക്ക് എൻ്റെ പുറമേ ഉള്ള ഒരു മനുഷ്യനെ നശിപ്പിക്കുക എന്ന് എൻ്റെ ഉള്ളിലെ ആ ദർശനത്തെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് ആർക്കും കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതെ, ക്രിസ്തു യേശുവിൻ്റെ സമീപത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതൊരു അനേകർ ചിന്തിക്കുന്നത്, ഞാനും മുൻകാലങ്ങളിങ്ങനെ ചിന്തിച്ചു, ഇത് മതം മാറ്റുന്നവരാണ്, ഇത് അനേകരെ പൈസ കൊടുത്ത് ഈ മതത്തിലാക്കുകയാണ്, ഇങ്ങനെ ഒത്തിരി ചിന്താധാരകൾക്കൂടി മുൻപോട്ട് പോയത് കൊണ്ടാണ് എനിക്ക് ഇത്ര വലിയൊരു കോപവും അനിഷ്ടതകളും എൻ്റെ സഹോദരിയോട് തോന്നുവാൻ കാരണം. എൻ്റെ വിദ്യാഭ്യാസ ചെറിയ കാലങ്ങളിൽ സ്കൂളിൽ പഠിച്ചൊരു അറിവുണ്ട്, മറിയുടെ പുത്രൻ യേശു, യേശു ഉയർത്തെഴുന്നേറ്റു എന്നല്ലാതെ യേശുവിനെക്കുറിച്ച് മറ്റൊരു അറിവ് ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങളതിനെ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഞങ്ങൾ പോകുന്ന ഈ ആശ്രമത്തിനകത്ത് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ധ്യാന അനുഭവങ്ങളിൽ അവിടെ പറയുന്നുവെങ്കിലും ഞങ്ങളത്ര കാര്യമാക്കി അതിനെ മനസ്സിലാക്കിയില്ലായിരുന്നു. എന്നാൽ തനിക്ക് ലഭിക്കപ്പെട്ട ഈ ദർശനങ്ങളും ഈ ഒരു അനുഭവവും ആമെ ജീവിതത്തിൽ മരണം വരെ എന്ത് സംഭവിച്ചാലും അത് മാറുകയില്ല. കാര്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവമായുള്ള ആ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ ആയുസ്സിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം അതാണ്. അത് അനുഭവിച്ച് കഴിഞ്ഞാൽ ജീവിതം കൊണ്ടൊരു പൂർണ്ണതയുണ്ടായെന്നാണ് ഞങ്ങൾ മുൻപ് പഠിച്ചു വന്നത്. അതുകൊണ്ട് ദൈവത്തെ പ്രാപിക്കുവാനായി അനേക കർമ്മങ്ങളും അനേക മന്ത്രങ്ങളും അനേക തപസ് അനുഭവങ്ങളും അനേകർ ചെയ്യാറുണ്ട്, സന്യാസിമാർ അത് ചെയ്യാറുണ്ട്, ദൈവത്തെ അനുഭവിക്കുക എന്നത്. അതുകൊണ്ട് തൻ്റെ ദർശനത്തിൽ താൻ ഉറച്ചു നിന്നു. ഒത്തിരി ഉപദ്രവങ്ങളിൽ കൂടി മുമ്പോട്ട് കടന്നുപോയി. ഞാനും നന്നായി ഉപദ്രവിക്കുമായിരുന്നു ആ കാലങ്ങളിൽ. എന്നാൽ ഈ ഒരു അനുഭവത്തിൽ എൻ്റെ സ്വന്തം സഹോദരിയെ ഒരിക്കൽ കൊല്ലുക എന്നുള്ള പ്ലാന് ഞാൻ ചെയ്യുകയും എന്നാൽ എനിക്കത് കഴിഞ്ഞില്ല. ഈ ഒരു വിഷയം മനസ്സിലാക്കി എൻ്റെ സഹോദരി വീട് വിട്ട് പോകുവാനിടയായിത്തീർന്നു. എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളുടെ കർമാചാര പ്രകാരം ഒരു വ്യക്തി അങ്ങനെ മുൻപോട്ട് കടന്നുപോയാൽ ചെയ്യുന്ന കർമ്മകാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരനുഭവം. ഇതെൻ്റെ 17-ാമത്തെ വയസ്സിലായിരുന്നു സംഭവിച്ചത്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ, എൻ്റെ ശരീര അനുഭവങ്ങളിൽ ബലഹീനതകൾ സംഭവിക്കുവാനിടയായിത്തീർന്നു. എനിക്ക് സ്വസ്ഥതയില്ലാതെയായി.
മനസ്സമാധാനമില്ലാതെയായി. ഞാൻ വളരെ ക്ഷീണിതനായി മാറി. എനിക്ക് മറ്റുള്ള ഇതര കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിയാതെ അത് എൻ്റെ വിദ്യാഭ്യാസത്തെ ബാധിക്കാൻ തുടങ്ങി. ആമേ ദിവസങ്ങൾ മുൻപോട്ട് പോകുന്തോറും ഞാൻ ക്ഷീണിതനായി ഒരു രോഗിയായി മാറ്റപ്പെട്ടു. പല ചികിത്സകളും ചെയ്തിട്ടും എൻ്റെ രോഗത്തിന് എന്താണ് ഇത് രോഗമെന്ന് തിരിച്ചു വരാൻ കഴിയുക. എനിക്ക് നിൽക്കുവാൻ കഴിയാത്ത ബലഹീനതകൾ, നിൽക്കുവാൻ കഴിയാത്ത അല്പസമയം നിന്ന് കഴിയുമ്പോൾ ബലഹീനം കീഴവിടുന്നത് പോലെ ഉള്ള പ്രത്യേക അനുഭവങ്ങൾ കൂടി ഞാൻ കടന്നുപോയി. അങ്ങനെ ഏറെക്കുറെ ഒരു 3 വർഷക്കാലം ഞാൻ മാറാ ഒരു രോഗിയെപ്പോലെ വേദന തിന്ന് കഷ്ടത്തിൽ കൂടി, ദുരിതത്തിൽ കൂടി, ദുഃഖത്തിൽ കൂടി മുൻപോട്ട് പോയി. പലരും ആമയെ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ആമേ ഒരു ശനിദശ പിടിച്ച ഒരു ഭവനം പോലെ കണ്ടു. കർമ്മകാര്യങ്ങളിൽ കൂടി, വൈദ്യമാർഗങ്ങളിൽ കൂടി ഞങ്ങൾ പലതും ചെയ്തിട്ടും സ്വസ്ഥതയില്ലാത്ത ഒരു അനുഭവത്തിൽ കൂടി മുൻപോട്ട് പോയപ്പോൾ, ഇനി എന്ത് ജീവിതം, ഇത് എത്ര നാളിങ്ങനെ മുൻപോട്ട് പോകും, എനിക്ക് സ്വസ്ഥതയില്ലാത്ത ഈ ദുരിതത്തിൽ കൂടി മുൻപോട്ട് പോകുമ്പോൾ ഇനി വേണ്ട, മരണം തന്നെ മതി എന്ന് കരുതി ഞാൻ മുൻപോട്ട് പോകുന്ന വേളയിൽ യാദൃച്ഛികമായി ആ സമയം ഏറെക്കുറെ എൻ്റെ പ്രായം 20-ലധികം വയസ്സായി. എൻ്റെ ആയിരിക്കുന്ന അനുഭവത്തിൽ എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ ആരോഗ്യം എനിക്ക് നഷ്ടപ്പെട്ടു, ദുഃഖവും ദുരിതവും വർദ്ധിക്കുന്നു, ഭവനത്തിൽ സ്വസ്ഥതയില്ല, എപ്പോഴും ദുരിതങ്ങൾ മാത്രം, എപ്പോഴും പൂജയും മന്ത്രവുമായി മുൻപോട്ട് പോകുന്ന മാതാവ്, അങ്ങനെ ഒരു തകർച്ചയുടെ താഴ്ചയിൽ കൂടി എൻ്റെ ഭവനം മുൻപോട്ട് പോകുന്ന ഈ അനുഭവത്തിൽ ജീവിതം മതിയാക്കി കളയാം എന്ന് കരുതി ഒരു ജൂൺ മാസം, ആമേ 1989 ഒരു ജൂൺ മാസം 10-ാം തീയതി ആമേ എൻ്റെ ജീവിതം അവസാനിക്കുവാൻ ഞാൻ പ്ലാനുകൾ ചെയ്യുവാനിടയായിത്തീർന്നു. ഞങ്ങളുടെ വീടിനടുത്തായിരുന്നു കരമനയാർ ഒഴുകുന്നത്. അങ്ങനെ അതിലേക്ക് ഏറെക്കുറെ ഇന്ന് രാത്രിയാകുമ്പോഴേക്കും ആ ഒരു മരണത്തിലേക്ക് മുൻപോട്ട് പോകണം, ഇതെന്ത് ജീവിതമെന്ന് ചിന്തിച്ച് തകർന്ന് ആമേ നിരാശനായി, ആരും ശ്രദ്ധിക്കാതെ എല്ലാവരും കൈയിടപ്പെട്ടവന്. ആ സമയങ്ങളിൽ ഞാൻ സ്നേഹിച്ച സന്യാസ സമൂഹത്തെ ഞാൻ കാണാതെയായി. എൻ്റെ സ്നേഹിതന്മാരായിരിക്കുന്നവരെ എൻ്റെ വീട്ടിൽ വരാതെയായി. അവരുമായുള്ള ബന്ധം എനിക്ക് നഷ്ടപ്പെടുക. അവരാരും ഒരു ബലഹീന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ എല്ലാം നമ്മളെ വിട്ട് അകന്നു പോകും പ്രിയരെ. ആമേ ആരോഗ്യവും സമ്പത്തും വിദ്യാഭ്യാസം എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം എല്ലാവരും അടുക്കൽ വരും. എന്നാൽ ഇതെല്ലാം മാറിപ്പോകുമ്പോഴെല്ലാം ആമേ ജീവിതത്തിൽ ആരും തിരിഞ്ഞു നോക്കാത്ത അനുഭവം. അതാണ് ബൈബിളിൻ്റെ ഒരു വചനമുണ്ട്, കുന്നുകൾ അകലും പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, എന്നാലും ഈ എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ജീവിതത്തിൽ നിരാശയോടോ തകർച്ചയോടോ ആരും ശ്രദ്ധിക്കാതല്ലേ വലിയൊരു പരാജയത്തിൽ കൂടി മുൻപോട്ട് പോകുന്നത് കേൾക്കുന്നുവെങ്കിൽ മാറാത്തൊരു ദയ, അതത്ര യേശു കർത്താവ് നമുക്ക് തരുന്ന ദയ. ഞാൻ ഈ പറഞ്ഞു വന്ന താല്പര്യം അങ്ങനെ ഡയറിയിൽ എഴുതി വെച്ച് ജീവിതം അവസാനിപ്പാൻ എൻ്റെ മരണത്തിൽ എൻ്റെ വീട്ടുകാർക്ക് ആരും ഉത്തരവാദിയല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഈ വലിയ പ്രതിസന്ധിയാണ് ഇതിന് കാരണം എന്ന് എഴുതി വെച്ചിട്ട് മരണത്തെ കാത്തിരിക്കുമ്പോൾ അന്ന് അതേ ആ ജൂൺ മാസം അതേ 10-ാം തീയതി രാവിലെ മുതൽ ഉച്ചവരെ ശക്തമായ മഴയായിരുന്നു, 2 മണിവരെയുള്ള ശക്തമായ മഴ. ആ മഴ തോർന്നു നിൽക്കുന്ന സമയം ഞാൻ നോക്കിയപ്പോൾ യാദൃച്ഛികമായി ഒരു മാതാവും ഒരു സഹോദരിയും എൻ്റെ ഭവനത്തിലേക്ക് വന്നു. അന്ന് എൻ്റെ വീട്ടിൽ മറ്റാരുമില്ല. അവർ കടന്നു വന്നു, ആമേൻ, എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുന്നവരായിരുന്നു. അവർ ആ ദേശത്തിൽ സുവിശേഷവുമായി വന്നവരായിരുന്നു. എനിക്കവരെ കണ്ടപ്പോൾ തന്നെ തൃപ്തി വന്നില്ല. എങ്കിലും ഇന്ന് മരിക്കാൻ പോകുന്ന എനിക്ക് ഇതെന്താ എന്ന് ചിന്തിച്ച് ഞാൻ മൗനമായിരുന്നു. അവർ കയറി വന്നു. എൻ്റെ മനോഭാവം വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദമോതിട്ട് എന്ത് പ്രയോജനമെന്ന മനോഭാവത്തോടെ ഞാനായിരിക്കുന്ന ഒരു അനുഭവം. പല വേളകളിലും ആമേ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഏകനായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു, ദുരിതത്തിൽ കൂടി ഞാൻ മുൻപോട്ട് പോകുന്ന, വേദനയിൽ കൂടി കടിച്ചമർത്തി പോകുന്ന അനുഭവമായിരുന്നു. അതുകൊണ്ട് ഇവർ വന്നു യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം എന്നോട് പറയാൻ തുടങ്ങി. അവർ ഞാനിതൊക്കെ മൂടി കേട്ടുകൊണ്ടിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു, ആമേൻ എന്ന ശേഷം അവർ പറഞ്ഞു, മകനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അതുവരെ എന്തൊക്കെയോ ഞാൻ കേട്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുപോയില്ല, നിനക്ക് വേണ്ടി ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന അവരുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു. അവർ ആത്മാർത്ഥമായി അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന, വാസ്തവത്തിൽ ഒരു ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ഞാൻ അവിടെ കേൾക്കുകയാണ്. ഞാൻ അനേകരും പ്രാർത്ഥിക്കാറുണ്ട്, അത് അദരചർവണം മാത്രമായി പോകുമ്പോൾ ഹൃദയത്തിനകത്തു നിന്ന് വാസ്തവമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഇന്നും മറുപടിയുണ്ട്, ഇന്നും അതിൻ്റെതാകുന്ന വിടുതലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി, അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ മാതാവും ആ സഹോദരിയും ആമേ നന്നായി ക്രിസ്തുവേശുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളം അല്പസമയത്തിലേക്ക് ഞാൻ ഏകാഗ്രമാക്കി. എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ശാന്തമായി ആ ദൈവസാന്നിധ്യത്തെ ഞാൻ ഉൾക്കൊള്ളുവാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായി. എന്ന് പറഞ്ഞാൽ വലിയൊരു ജനറേറ്റർ റൂമിലേക്ക് നമ്മൾ കയറിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു വൈബ്രേഷനും എന്തൊക്കെ എനിക്ക് പറയാൻ കഴിയുന്നില്ല, ഇന്നും വാക്കുകളില്ല. അങ്ങനെയുള്ളൊരു പ്രത്യേക ഒരു അനുഭവം എന്നിൽ ഉണ്ടായി. എന്തൊക്കെയോ എന്നെ വിട്ട് അസ്വസ്ഥതകൾ മാറുന്നതുപോലെ, മാറ്റങ്ങൾ എന്നിൽ വരുന്നത് പോലെ, എൻ്റെ ശരീരം വല്ലാതെ ആമേൻ വിറ
തലയ്ക്കുന്നത് പോലെ മാറ്റങ്ങൾ അവൻ ഞാൻ അനുഭവിക്കുവാനിടയായി. അവർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പോയി. ഞാൻ തലയാട്ടി ആമേൻ. അവർ എൻ്റെ പേര് കുറിച്ച് എടുത്തു വെച്ചു. മകനെ, നിനക്ക് വേണ്ടി ഇന്നു മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളും, വിശ്വസിക്കുക, യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്യും. അന്ന് മുതൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ ദിവസങ്ങളും ഏറെക്കുറെ 3 മാസം കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്നെ മൂടിക്കൊണ്ടിരുന്ന രോഗങ്ങൾ, ആ വേദനകൾ, നിരാശകൾ എന്നെ വിട്ട് മാറുവാൻ തുടങ്ങി. ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്ന് ക്രിസ്തുയേശുവിനോടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എങ്ങനെ പ്രാർത്ഥിക്കുന്ന അറിയത്തില്ല, പക്ഷേ എനിക്കൊന്നറിയാം, ആ പ്രാർത്ഥനയിൽ കൂടി എന്നിൽ ദൈവശക്തി ഇറങ്ങി വന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടുകാർ നോക്കിയപ്പോഴും എൻ്റെ സ്ഥിതികൾ മാറുന്നു, എൻ്റെ അവസ്ഥയ്ക്ക് ഭേദങ്ങൾ ഉണ്ടാകുന്നു, ഇതൊക്കെ അവർ മനസ്സിലാക്കിയപ്പോൾ ആമേൻ. അവർ ചിന്തിച്ചത് എൻ്റെ ശനിദേശ എല്ലാം മാറി, വ്യാഴദിശ തുടങ്ങി എന്ന് പറവാനിടയായി തീർന്നു. പക്ഷേ ഞാൻ അപ്പോൾ മുതൽ പറഞ്ഞു, രണ്ടുപേർ കടന്നു വന്നു, അവർ ക്രിസ്തുയേശുവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ മുതൽ വ്യത്യാസങ്ങൾ ഉണ്ടായി. എൻ്റെ വീട്ടുകാർ പറഞ്ഞു, അതൊക്കെ അങ്ങ് മാറ്റിവെക്ക്, അത് നമുക്കോട് ചേർന്നതല്ല എന്ന് പറഞ്ഞെങ്കിലും, പക്ഷേ എൻ്റെ അനുഭവത്തെ, എനിക്കുണ്ടായ അനുഭവത്തെ ഞാൻ പറവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള തിരുവനന്തപുരത്ത് ആ പാളയത്തിനോട് ചേർന്ന് ഒരു വലിയൊരു റോമൻ കാത്തലിക് ചർച്ചുണ്ട് ആ സ്റ്റേഡിയത്തിൻ്റെ, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട്. അങ്ങനെ ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും ആ ചർച്ചിൽ കടന്നു പോകാറുണ്ട്. ആ ചർച്ചിൽ ചെന്നിരിക്കും, അവിടെ നടക്കുന്ന മാസുകൾ ഞാൻ അറ്റൻഡ് ചെയ്യും. പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞാനും ഇങ്ങനെ ചെന്ന് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഏറെക്കുറെ 1 മാസങ്ങൾ കടന്നുപോയി. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായി, ഇവർ വേദം നന്നായി മനസ്സിലാക്കിയെന്ന് കരുതി, എനിക്കൊരു വേദപുസ്തകം, ഒരു വേദം എനിക്ക് വാങ്ങണം, ഇവിടെ എനിക്ക് വേദം എനിക്ക് വാങ്ങണം, അത് എവിടെ കിട്ടും എന്നുള്ളൊരു അന്വേഷണമായി. അങ്ങനെ ഇരിക്കുന്നൊരു അനുഭവത്തിലാണ് യാദർച്ഛിക തിരുവനന്തപുരം ആമേ പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരു സുവിശേഷ ആമേ ഒരു മീറ്റിംഗ് അവിടെ നടക്കുകയായിരുന്നു. എനിക്കതിനെക്കുറിച്ച് അറിവില്ല, പക്ഷേ ആമേ ഞാനവിടെ യാദർച്ഛിക ആ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരു മീറ്റിങ്ങിനെ കുറിച്ച് ഞങ്ങൾ അവർ കാണുന്നത്. അത് അവളെ അത് ക്രിസ്തുയേശുവിനെ കുറിച്ച് ഒരു മീറ്റിംഗ് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേഗം അവിടേക്ക് കയറി. അവിടെ ഇങ്ങനെ ഒരു പാട്ട് കേൾക്കുകയാണ്. ആ പാട്ടിങ്ങനെയായിരുന്നു, മനുഷ്യ സ്നേഹം മാറിടും, മറവിൽ നിന്നെ ദ്വേഷിച്ചിടും, മനുഷ്യ സ്നേഹം മാറിടും, മറവിൽ നിന്നെ ദ്വേഷിച്ചിടും, കണ്ണുനീരുന്നു നിൻ കിടക്കയോ, കലങ്ങാദേശുവേ നോക്കു നീ, കാൽവരിയിൽ കുന്നിൻമേൽ വ്യസനം പൂണ്ടു നായകൻ, നിന്നെയോർത്തു നൊന്തുരുകി മാർവിൽ ചേർപ്പ വിളിക്കുന്നു, കലങ്ങാതെ പതറാതെ ദേവനേശു വിളിക്കുന്നു, സ്നേഹരൂപൻ യേശു നിന്നെ വിളിക്കുന്നു, ആദിയോ വ്യാധിയോ തോൽവിയോ വാഴ്വതിനായിരം ക്ലേശമോ, നാടെങ്ങും നീ പരിഹാസനോ, കലങ്ങാദേശുവേ നോക്കുനീ, കാൽവരിയിൽ കുന്നിന്മേൽ വ്യസനം പൂണ്ടു നായകൻ, നിന്നെയോർത്തു നൊന്തുരുകി മാർവിൽ ചേർപ്പാൻ വിളിക്കുന്നു, കലങ്ങാതെ പതറാതെ ദേവനേശു വിളിക്കുന്നു, സ്നേഹരൂപ യേശു നിന്നെ വിളിക്കുന്നു, ജോലിയില്ലെന്നൊരു ഭാരമോ, വീട്ടിൽ ദാരിദ്ര്യ ക്ലേശമോ, നാടെങ്ങും നീ പരിഹാസനോ, കലങ്ങാദേശുവേ നോക്കു നീ, കാൽവരിയിൽ കുന്നിന്മേൽ വ്യസനം പൂണ്ടു നായകൻ, നിന്നെയോർത്തു നൊന്തുരുകി മാർവിൽ ചേർപ്പാൻ വിളിക്കുന്നു, കലങ്ങാതെ
പതറാതെ ദേവൻ യേശു വിളിക്കുന്നു, സ്നേഹരൂപൻ യേശു നിന്നെ വിളിക്കുന്നു. ഈ ഗാനം ഞാൻ ആ ബസ്സിറങ്ങി ആ ലൗഡ് സ്പീക്കർ വഴി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാനിങ്ങനെ ചുറ്റുപാടും നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ആ പാട്ട് കേട്ട് അനേകർ വിതുമ്പുന്നത് ഞാൻ കണ്ടു. അനേകരുടെ ഉള്ളങ്ങളിൽ ആ വേദന ഞാൻ കണ്ടു. ഞാനും ആ കണ്ണീരോടുകൂടിയാണ് ആ മീറ്റിങ്ങിലേക്ക് പോയത്. അന്ന് അവിടെ ദൈവോദനം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത് ദിനകരൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഗാനങ്ങൾ എന്നെ ആ വേദിയിലേക്ക് വലിച്ച് ആരോ കൊണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി. ഞാനൊരു ഒരു ഭാഗത്ത് ചെന്ന് ഇങ്ങനെ ഇരിക്കുവാനിടയായി തീർന്നു. ശാന്തമായ ആ ദൈവോദനം കേട്ടു. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിന്? യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്ന മുമ്പേ യേശു ആരായിരുന്നു? യേശു എന്തിനു വേണ്ടി ഒരു മനുഷ്യ വേഷത്തിലായി? എന്തിനു വേണ്ടി ഒരു ദാസ ഒരു ജീവിതം യേശു ഏറ്റെടുത്തു? എന്തിനായി യേശു ക്രൂശിൽ മരിച്ചു? മൂന്നാം ദിവസം ഉയർത്തതിൻ്റെ അർത്ഥം എന്ത്? ഇങ്ങനെയുള്ള ആ ദൈവവചന ആ ധ്യാനം അന്നെൻ്റെ ജീവിതത്തിൽ അതുവരെ എൻ്റെ മുമ്പിലുണ്ടായിരുന്നതും മുൻകാലം ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നതും യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള തെറ്റായ കുറച്ച് ചിന്താധാരകളായിരുന്നു. എന്നാൽ അന്ന് എൻ്റെ ജീവിതത്തിൽ ആ തിരുവചനത്തിൽ കൂടി ബൈബിൾ തുറന്ന് ആ ധ്യാനം ആ ദൈവമനുഷ്യൻ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എനിക്കുണ്ടായി. എൻ്റെ പാപത്തിനും എൻ്റെ ശാപത്തിനും വേണ്ടിയാണ് ക്രിസ്തു യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും എനിക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടതെന്നും ഉള്ള ആ തിരുവചനങ്ങളെ യെശയ്യാ പ്രവചന പുസ്തകത്തിലെ 53 അധ്യായത്തിൽ ആ ദൈവം മനുഷ്യനായി വന്നതിൻ്റെ അർത്ഥമെന്തു എന്നും ക്രൂശിൽ മരിച്ചതിൻ്റെ ഉദ്ദേശമെന്തു എന്നും അത് വ്യക്തതയോടെ ആ ദൈവദാസൻ വെളിപ്പെടുത്തിയപ്പോൾ, അയ്യോ ഞാനൊരു പാപി, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യൻ, എൻ്റെ പാപ ജീവിതം നീതിമാന്റെ നീതിപ്രവർത്തികളെല്ലാം അത് കറപുരണ്ട തുണി പോലെയാണെന്നും, ആമേൻ, എൻ്റെ ജന്മപാപവും കർമ്മപാപങ്ങളും എന്നെ കൊണ്ടുപോകുന്നത് മരണാനന്തര ഒരു നരകത്തിലേക്കാണെന്നും, എന്നാൽ യേശു കർത്താവ് ആ നിത്യനായ ദൈവം ഭൂമിയുടെ മധ്യഭാഗത്ത് ഇറങ്ങി വന്ന് സകല മനുഷ്യർക്കും വേണ്ടിയാണ് താൻ യാഗമായത്, ആ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യമോക്ഷവും നിത്യജീവനുമെന്നുള്ള ആ ദൂതുകൾ കേട്ടപ്പോൾ എന്നെ ഞാൻ സമർപ്പിക്കുവാൻ ഇടയായി. ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്കായി ജീവൻ തന്ന, ഞാൻ ജനിക്കുന്നുമ്പേ, ഞാൻ ആമേൻ ഈ ഭൂമിയിൽ വരുന്നുമ്പേ, എഫേസ്യ ലേഖനം 4:1-4 വായിക്കുന്നത് പോലെ, ഉലക സ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ച ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഒരു മതം മാറ്റാൻ വന്നതല്ല, ഒരു മതസ്ഥാപകനുമല്ല. യേശു ക്രിസ്തു ഒരു നിത്യജീവൻ നൽകുവാൻ വന്ന നിത്യ ദൈവമാണ്. എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആരെയും മതം മാറ്റിയിട്ടില്ല, ആരഹാമേൻ മതം മാറ്റുവാൻ ഇറങ്ങി തിരിച്ചിട്ടുമില്ല. പക്ഷേ എന്നെ വിടുവിച്ച ദൈവത്തെക്കുറിച്ച്, എന്നെ സ്നേഹിച്ച, എന്നെ കരുതിയ, എന്നെ നടത്തുന്ന ആ പാലകനെക്കുറിച്ച്, അവൻ സകലരുടെയും നാഥനും നടത്തിപ്പുകാരനും ഉന്നതനുമീതെ ഉന്നതനും അതിനുമീതെ ആയിരിക്കുന്ന അത്യുന്നതനാണെന്നും ഞാനത് വെളിപ്പെടുത്തുന്നു. ആരെയും നിർബന്ധിക്കാറില്ല, ആരെയും നിർബന്ധിച്ച് ഞങ്ങൾ ആമേ മതം മാറ്റാറുമില്ല. അങ്ങനെ ചെയ്യുന്നതെല്ലാം തെറ്റത്രേ. എൻ്റെ ജീവിതത്തെ തൊട്ട കൃപയെക്കുറിച്ചത്രേ ഞാൻ പറയുന്നത്, എങ്ങനെയാണെന്ന്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ, അവിടെയുള്ള ഒരു ബുക്ക് ഷോപ്പിൽ നിന്ന് എനിക്ക് ഒരു ബൈബിൾ വാങ്ങുവാൻ ഞാൻ ഇടയായി. അങ്ങനെ ഞാൻ കടന്നുപോയി ബൈബിൾ വാങ്ങിച്ചു, അത് ഞാൻ കൊണ്ടുവന്നു. ഞാൻ ആമേ മുൻകാലങ്ങൾക്ക് ഞങ്ങൾക്ക് ധ്യാന അനുഭവങ്ങൾ ആശ്രമ സമൂഹത്തിലുള്ളതുകൊണ്ട് ആ ചിട്ടയോടും ഭയഭക്തിയോടും കൂടി ഞാൻ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ വിഗ്രഹാരാധന എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പോകുന്ന ചർച്ചിലും മനുഷ്യനിർമ്മിതമായ ധാരാളം വിഗ്രഹങ്ങളെ കണ്ടു. യേശു ക്രിസ്തുവിൻ്റെ രൂപങ്ങൾ, അതുപോലെ മറിയ, പുണ്യവാളന്മാർ, ഇങ്ങനെ പലതും കണ്ടു. എന്നാൽ ബൈബിൾ ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനെക്കുറിച്ച് സൃഷ്ടിയല്ല ആരാധിക്കേണ്ടത്, സൃഷ്ടാവിനെ എത്ര ആരാധിക്കേണ്ടത് എന്നുള്ള ഭാഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വളരെ ഭാരമായി തോന്നി. അങ്ങനെ ഞാൻ അവിടുത്തെ പുരോഹിതനോട്, ആ പാളയംപള്ളിയുടെ പുരോഹിതനോട്, മാസെല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹം വിശ്രമിക്കുന്ന വേളയിൽ ഞാൻ അദ്ദേഹത്തോട് ഈ സംശയങ്ങളെ, ബൈബിളിലെ സംശയങ്ങളെ അദ്ദേഹത്തോട് ചോദിച്ചു. കാരണം ഒരു നല്ല ഒരു ഗുരു എനിക്ക് മറുപടി കിട്ടുമല്ലോ. പക്ഷേ അദ്ദേഹത്തിന് മറുപടി വരാൻ കഴിഞ്ഞില്ല.
അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ ഏത് സഭക്കാരനെന്ന് ചോദിച്ചു. എനിക്ക് സഭയെക്കുറിച്ചുള്ള ഒരു അറിവും എനിക്ക് സഭ എന്ന എന്തെന്നല്ലോ കാര്യം. എനിക്ക് ആകപ്പാട് അറിയുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ള നിയമസഭയല്ലാതെ എനിക്കൊരു മറ്റു അറിവുമില്ല. എനിക്കൊരു ഭാരം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു വേദന പോലെ എനിക്ക് തോന്നി. എൻ്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായി, അവന് വാസ്തവമായി എന്തോ അന്വേഷിക്കുന്നു. ഞാൻ ആര്, എന്ത്, എങ്ങനെയെന്ന് അദ്ദേഹം എന്നെ അന്വേഷിച്ചപ്പോൾ എൻ്റെ മറുപടി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എൻ്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, അങ്ങനെ നീ വാസ്തവമായി യേശു കർത്താവിനെ തേടുകയാണ്, അന്വേഷിക്കുകയാണ്. ഈ ബൈബിൾ ഇങ്ങനെ വചനമുണ്ട്, അന്വേഷിപ്പിൻ കണ്ടെത്തും, നിശ്ചയമായും നീ അത് അനുഭവിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം അല്പസമയം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നെ പറഞ്ഞയച്ചു. അങ്ങനെ ഞാൻ പോയി. ആ ഒരു അനുഭവത്തിൽ ഞാൻ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഞാൻ വായിച്ച അന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ ആ ഒരു ചാപ്റ്റർ ആയിരുന്നു എൻ്റെ ധ്യാനത്തിന് ഞാൻ എടുത്തത്. അവിടെ ശമരിയ എന്ന ദേശത്തിൽ യഹൂദന്മാർ പോകുകയില്ല. അവർക്കും ശമരിയയ്ക്കും തമ്മിൽ വളരെ വർഷങ്ങളായിട്ടുള്ള ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഫൈറ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ആ ഭാഗത്ത് വായിക്കുമ്പോൾ യേശു കർത്താവ് ശമരിയ സ്ത്രീയുടെ അടുക്കലേക്ക് വന്നു. ആമേൻ, അവളോട് സംഭാഷിക്കുന്ന, അവൾ യേശുവിനോട് സംഭാഷിക്കുന്ന ആ ഭാഗമായിരുന്നു. ആ ഭാഗത്തിൽ ഇങ്ങനെ 2-3 കാര്യങ്ങൾ കണ്ടു. യേശുവിനെ കണ്ട് യേശു വെള്ളം ചോദിക്കുകയാണ് ആ കടലിൻ്റെ തീരത്ത്. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് മലയാളത്തിൽ ധാരാളം പാട്ടുകളുമുണ്ടല്ലോ. ചോദിക്കുന്ന സമയത്ത്, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് വെള്ളം കുടിപ്പാൻ ചോദിക്കുന്നുവോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശു പറയുന്നു, നിൻ്റെ അടുക്കൽ നിൽക്കുന്നവൻ ആരെന്നും നീ ദൈവത്തിൻ്റെ ദാനമെന്നും അറിഞ്ഞാൽ അവൻ ജീവൻ്റെ ഉറവ് നിനക്ക് തരുമായിരുന്നല്ലോ. അപ്പോൾ ഉടനെ അവൾ യഹൂദൻ എന്നുള്ള പദം മാറ്റിട്ട് യജമാനനെ തന്നാലും എന്ന് അവൾ ചോദിക്കുകയാണ്. നീ പോയി നിൻ്റെ ഭർത്താവ് വിളിച്ചുകൊണ്ട് വരിക എന്ന് പറയുമ്പോൾ എനിക്ക് ഭർത്താവില്ലെന്ന് പറയുകയും യേശു പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടാകുന്നു, ഇപ്പോഴുള്ള ഭർത്താവല്ല, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിഞ്ഞു. യേശു പറഞ്ഞു, ഞാനൊരു പ്രവാചകനെന്ന് യേശു പറയാൻ പോയില്ല. ഞാനൊരു മശിഹയാണെന്ന് അവളോട് പറഞ്ഞില്ല. ഞാൻ ലോകരക്ഷിതാവാണെന്ന് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഓരോ കാര്യങ്ങൾ കർത്താവ് പറയുമ്പോൾ അവളിൽ മാറ്റങ്ങൾ വന്നു. യഹൂദനെന്ന് വിളിച്ചു, 2-ാമതൊരു യജമാനെന്ന് വിളിച്ചു, ഇപ്പോൾ വിളിക്കുന്ന ഒരു പ്രവാചകനെന്ന് അറിയുന്നു. അവൾ ഇങ്ങനെ പറഞ്ഞു, മശിഹ വരുമ്പോൾ അവൻ ഞങ്ങൾക്കത് വെളിപ്പെടുത്തരും, മശിഹ വരും. അപ്പോൾ യേശു പറഞ്ഞു, നിൻ്റെ അടുക്കൽ നിൽക്കുന്ന ഞാൻ തന്നെ അത് മശിഹ. അപ്പോൾ ആ പാത്രം താഴെ വെച്ച് ആ ദേശക്കാരൻ മുഴുവനും തൻ്റെ അടുക്കൽ, യേശുവിൻ്റെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. എന്നോട് എൻ്റെ അനുഭവങ്ങൾ മുഴുവനും പറഞ്ഞ ഒരാൾ വന്നിരിക്കുന്നു. ആ ദേശം മുഴുവനും ആ വാക്ക് കേട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു കർത്താവിൽ കൂടി ആ വചനങ്ങൾ, യേശു കർത്താവിൻ്റെ വചനങ്ങൾ അവർ കേട്ടപ്പോൾ, ഇനി നീ പറഞ്ഞതുകൊണ്ടല്ല ഞങ്ങൾ തന്നെ അത് അനുഭവിച്ചുവല്ലോ. ആ ദേശം മുഴുവനും ക്രിസ്തു യേശുവിൻ്റെ കൃപയെ അനുഭവിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ മാറ്റങ്ങളാണ്. അവൻ നമ്മെ അനാഥനായി വിടുന്ന ദൈവമല്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുന്ന ആ ദൈവം നമ്മെ ഉപേക്ഷിക്കുന്ന കർത്താവുമല്ല. നമ്മുടെ വേദന അറിഞ്ഞ്, നമ്മുടെ കഷ്ടമറിഞ്ഞ് ഇന്നും നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു കരം അതത്രേ നമുക്ക് വേണ്ടി. നമ്മൾ കൈകൊണ്ട് ചെയ്ത പാപത്തിന് ആ കരങ്ങളിൽ അമ്മ അണിയടിക്കപ്പെട്ടു. നമ്മൾ തലകൊണ്ട് ചിന്തിച്ച പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആ തലയിൽ മുൾക്കിരിടമയ്ക്കപ്പെട്ടു. നമ്മൾ മനസ്സുകൊണ്ട് ആമേ ഹൃദയം കൊണ്ട് ചെയ്ത ചിന്തകൾക്ക് ആ ആമി വിലാപ്പുറത്ത് ആമ കുറ്ററ്റു. പാപത്തിൻ്റെ വഴിയിൽ കൂടി നടന്നുപോയ ആ നമ്മുടെ അനുഭവ നമ്മുടെ ഇത് ജീവിതത്തിൻ്റെ വിടുതലിന് വേണ്ടി ആ കാലുകളിൽ അണിയടിക്കപ്പെട്ടു. നമുക്കിവിടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകരക്ഷിതാവ് നിത്യ ദൈവം ആമ നമ്മുടെ പാപത്തിന് പ്രായച്ചിത്രമാകുന്നു. അതത്രേ ആ ക്രൂശ് മരണം. പ്രൈസ് ദ ലോർഡ്. ആ ക്രിസ്തു യേശുവിൻ്റെ കൃപ അവർ കണ്ടപ്പോൾ അവിടെ യേശു ഇങ്ങനെ പറവാനിടയായി തുറന്നു. ആമേൻ. അവൾ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഈ മലയിൽ ദൈവത്തെ ആരാധിക്കുന്നു, യഹൂദർമാർ യെരുശലേമിൽ ദൈവത്തെ ആരാധിക്കുന്നു. യേശു തിരിച്ചു പറഞ്ഞു, ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല സത്യ നമസ്കാരികൾ പിതാവാം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. ആ നാഴിക വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം സർവവ്യാപിയായ ദൈവം. ഒരു പ്രത്യേക ഭാഗത്ത് കുടിയിരുത്തുവാൻ കഴിയുന്നതല്ല. അങ്ങനെ ഇരുത്തിയാലും ഇരിക്കുന്നവനല്ല. സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവത്തെ ആർക്ക് ഒതുക്കി വയ്ക്കുവാൻ കഴിയും? അതത്രേ ദൈവം, അതാണ് ദൈവം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പറഞ്ഞ് ആണ് അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അവൾ ആ ദേശത്തെ മുഴുവനും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. അവിടെ പറഞ്ഞൊരു വാക്യം ഇങ്ങനെയാണ്, സത്യ നമസ്കാരികൾ പിതാവാം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. ഇതെന്തെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയാണ് ആരാധന? ഇതെന്താണ് ഇങ്ങനെ? ഇതെന്താണ് സത്യത്തിലും ആത്മാവിലും? ഞാൻ ഇതിനെക്കുറിച്ച് ആ ചിന്തിച്ചപ്പോൾ, ദൈവമേ, ആ രാത്രിയുടെ 11:30 വേളയിൽ ദൈവമേ എന്നെയും
സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ പഠിപ്പിക്കണമേ, എന്നെയും പഠിപ്പിക്കണമേ എന്ന് ഞാൻ ധ്യാനിക്കുവാനിടയായി തീർന്നു. ആമേൻ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരുന്ന വേളയിൽ ആ രാത്രി 11:30 സൂര്യനേക്കാളും വെല്ലുന്നൊരു പ്രകാശം എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. ഞാനും അവിടെ മുമ്പിലെ ചുവരുകളെ ഞാൻ കാണുന്നില്ല, മുമ്പിലെ യാതൊരു വസ്തുക്കളെ ഞാൻ അവിടെ കാണുന്നില്ല. ഒരേയൊരു പ്രകാശം ഇറങ്ങി എൻ്റെ അടുക്കൽ വരുന്നതും ആ പ്രകാശത്തിനകത്തുനിന്നും എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ഇമ്പ ശബ്ദത്തെയും ഞാൻ കേൾക്കുവാനിടയായി. അത് എൻ്റെ യജ്ഞാമേ അനുഭവം അത്രേ, പ്രിയപ്പെട്ടവരെ. ഹാലലൂയ. ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് വന്ന നമ്മൾ ഭയന്ന് വിറച്ച് ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന എന്നെ തൊട്ട് ഇടപെട്ട നിത്യനായ ഒരു ദൈവം ഇന്ന് ഈ പകലിൽ, ഇതൊരു മിഥ്യാധാരണയല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ച അനുഭവിച്ച അനുഭവം അത്രേ. ആകയാൽ ഇങ്ങനെ ഒരു ദർശനത്തെ എനിക്ക് മറക്കുവാൻ കഴിയുമോ? എനിക്ക് മാറ്റിവെക്കുവാൻ കഴിയുമോ? എനിക്കത് മറന്നു ജീവിക്കുവാൻ കഴിയുമോ? ഒരുവന്റെ ആരുടെയും ജീവിതത്തിൽ ആമെ ഇങ്ങനെയുള്ള ഒരു അനുഭവത്തെ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ആ അനുഭവത്തെ ധ്യാനിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു ഊർജം അത്രേ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. എത്രയോ ശോധനകളിലും വേദനകളിലും താഴ്ചകളിൽ കൂടി കടന്നു പോകുമ്പോഴെല്ലാം ആ പോരാട്ട അനുഭവങ്ങൾക്കകത്തും ആ ദർശനത്തെ ഞാൻ ഓർക്കുമ്പോൾ ആമെ അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ സ്വർഗീയ ദർശനത്തിന് ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുകയില്ല. അന്ന് ഈ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, എൻ്റെ സഹോദരി പറഞ്ഞത്, എൻ്റെ പുറമേയുള്ള മനസ്സിനെ നിങ്ങൾക്ക് നശിപ്പിക്കാം, പക്ഷേ എൻ്റെ അകത്തെ ദർശനത്തും നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് ആർക്കും കഴിയത്തില്ല. അതെ, ഒരു തത്വചിന്തകൾക്ക് കഴിയത്തില്ല, ഒരു സമൂഹത്തിനത് കഴിയത്തില്ല, ഒരു രാജ്യത്തിനത് കഴിയത്തില്ല ആ ദർശനത്തെ മായ്ച്ചു കളയാൻ. കാരണം അത് ഉള്ളിലത്രേ പതിഞ്ഞിരിക്കുന്നത്. യേശു കർത്താവ് പറയും, ആമേൻ, തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി ഉള്ളിലാക്കി ആ സാന്നിധ്യം ഉള്ളിലേക്ക് വന്ന ഒരു പ്രത്യേക ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സായുജ്യമടഞ്ഞ ഒരു പ്രത്യേക അനുഭവം ഇതായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ വളരെ ഒരു വെളിപ്പാടായി ഇന്നും ഞാൻ മുറുകെ പിടിക്കുന്നതും എന്നെ ബലപ്പെടുത്തുന്നതും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ. ഈ ലോകത്തിലെ ഒരു വലിയൊരു നേതാവ്, ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രസിഡൻറ്റ് നിങ്ങളെ അടുക്കൽ വിളിച്ച് നിങ്ങളെ ചേർത്ത് പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആമേ നിങ്ങളുടെ മെമ്മറി ഉള്ള കാലത്തോളം നിങ്ങളത് മറക്കുകയില്ല. നിങ്ങളതിനെ എന്നും ഓർത്തു വയ്ക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് നിങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങളെ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ, എന്നാൽ അങ്ങനെ ചേർത്ത് പിടിച്ച് ചോദിച്ചിട്ട് എങ്ങോട്ട് പോകുന്നൊരു നേതാവല്ല യേശു. ഇന്നും കൂടെ ഇരിക്കുന്ന ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അരുളി ചെയ്യുന്ന ഒരു നല്ല കർത്താവ്. ആ ദൈവം വാക്കു പറഞ്ഞാൽ വാക്കു മാറുന്നവനല്ല. കാര്യം വാക്കു മാറുവാൻ അവൻ മനുഷ്യനല്ല, അവൻ നിത്യദൈവം അത്രേ. ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എൻ്റെ മുൻകാലങ്ങളിൽ എൻ്റെ വികലമായ അറിവുകളെല്ലാം അത് മാറ്റിമറിച്ചു. എൻ്റെ ജീവിതത്തിന് വളരെ പ്രകാശതുല്യമായുന്ന ഒരു അനുഭവമായി അതത്രേ. ആമേ. 1 Petrus 2:9 പറയുന്നു, നാമേ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം. എന്നിട്ട് 10 പറയുന്നു, മുമ്പേ നിങ്ങൾ ആമേ മക്കളല്ലാത്തവരായിരുന്നു, എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോൾ ദൈവത്തിൻ്റെ ജനം. ആ ഒരു അനുഭവത്തിലേക്ക് എനിക്ക് കയറി വരുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആമേ ജീവിതത്തിൽ ഇരുടലറിഞ്ഞ ആമേ ദുഃഖപൂർണമായ അനുഭവത്തിനകത്തുനിന്ന് എന്നെ താങ്ങിയെടുത്ത് പ്രത്യാശയുടെ തീരത്ത് നിർത്തിയ ഈ കൃപയെ എനിക്ക് മറക്കുവാൻ കഴിയത്തില്ല. അതത്രേ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ബലമായി ഇന്നും എൻ്റെ ജീവിതത്തിന് മുമ്പിലുള്ളത്. ഈ ഒരു അനുഭവത്തിന് ശേഷം അപ്പോൾ എൻ്റെ ചിന്ത ഇതായിരുന്നു, ഇങ്ങനെ ദൈവത്തെ സേവിക്കുന്ന, ആരാധിക്കുന്ന, ആനന്ദിക്കുന്നവർ ഉണ്ടോ? അതായിരുന്നു എൻ്റെ അടുത്ത അന്വേഷണം. അങ്ങനെ ഒരിക്കൽ ഞാനിങ്ങനെ നടന്ന് എനിക്കുണ്ടായിരുന്ന ആ ജോലിയുടെ ജോലി കഴിഞ്ഞ് ഒരു ഈവനിങ്ങിൽ നടന്ന് ഞാനിങ്ങനെ ഞാൻ വേളിയിൽ നിന്ന് കയറി പാളയമെന്ന തിരുവനന്തപുരത്തുള്ള പാളയം ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടെ ഇരുന്നായിരുന്നു എൻ്റെ അങ്ങോട്ടേക്ക് ഞാൻ ബസ് കയറി പോകുന്നത്. അങ്ങനെ ഞാൻ ആ വേളി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ ചില സഹോദരന്മാർ നിന്നുകൊണ്ട് ഈ സുവിശേഷ പ്രതി ഇങ്ങനെ കൊടുക്കുന്നത് ഞാൻ കണ്ടു. എനിക്കെന്തെന്ന് അറിയത്തില്ല, അവർ നോട്ടീസ് എന്തോ കൊടുക്കുന്നു. ഞാനത് വാങ്ങിച്ചു, ഞാനത് വായിച്ചു. നോക്കിയപ്പോൾ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ളതാണ്. ആത്മാർത്ഥമായും ആർത്തിയുമായി ഞാൻ വായിച്ചു. ഞാൻ ഭവനത്തിൽ പോയിട്ട് വായിച്ചു. അതിൻ്റെ താഴെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയും ഞാൻ ആമേൻ പ്രാർത്ഥിച്ചു. അനന്തരമായി അതിൻ്റെ താഴെ ഒരു അഡ്രസ്സ് കണ്ടു. അത് ആ വെള്ളയമ്പലം തിരുവനന്തപുരത്ത്, ആ വെള്ളയമ്പലത്തിനടുത്ത് PMG എന്ന് പറയുന്ന ഒരു പെന്തക്കോസ് സഭയായിരുന്നു. എനിക്കതിന് പെന്തക്കോസ്ന്ന് എനിക്ക് അത്ര അറിയത്തില്ല, എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ പിറ്റത്ത് ഞായറാഴ്ച അവിടേക്കാണ് കടന്നു പോയത്.
അവിടെ ഞാൻ പോകുമ്പോൾ കുറച്ച് പേരൊന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു സഹോദരി അന്യഭാഷകളിൽ, അത് എന്തെന്ന് എനിക്ക് ആദ്യം മനസ്സിലായി. ഞാൻ വിചാരിച്ചു മറ്റേതോ രാജ്യത്തിൽ വന്ന ഇന്ന് യേശുവിനെ ആരാധിക്കുന്ന ഒരു സഹോദരി ആയിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ കരുതി. ആമേൻ. അവർ ആ അന്യഭാഷകൾ പറഞ്ഞ ശേഷം അവരെൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. എൻ്റെ മുൻകാല അനുഭവങ്ങളെല്ലാം അവർ പ്രവചിക്കുവാൻ തുടങ്ങി. ഞാൻ വന്ന വഴിയും അന്ന് എൻ്റെ സഹോദരിയെ ഉപദ്രവിച്ചതും അങ്ങനെയുള്ളതെല്ലാം പറഞ്ഞ് എൻ്റെ മുൻകാല പാപങ്ങളുടെ പലതും അവർ അവിടെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ രഹസ്യങ്ങൾ, ഞാൻ മറ്റാരോടും പറയാത്ത കാര്യങ്ങൾ ഇവർക്കെങ്ങനെ മനസ്സിലായി. എനിക്കൊരു കാര്യം മനസ്സിലായി, അവരിൽ ദൈവം ജീവിക്കുന്നു, അവരുടെ ഉള്ളിൽ കൊണ്ട് ദൈവം എന്നോട് സംസാരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടരെ, ഇന്നും നിങ്ങളുടെ ഉള്ളമറിഞ്ഞ് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന അനേക ദൈവദാസന്മാർ, ദൈവദാസിമാർ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ഞാൻ പെന്തക്കോസ്തിനകത്തേക്ക് കയറിയത്. അതിനുശേഷം രക്ഷിക്കപ്പെട്ട അത് എങ്ങനെയാണെന്നുള്ളതും, ആമേൻ, രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യണമെന്ന് അവിടെ പറയുന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാകൊണ്ട് ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെടും. എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം ഞാൻ ധ്യാനിക്കാനിടയായി. ആമേൻ. മത്തായി സുവിശേഷത്തിൻ്റെ 3:15 വാക്യത്തിൽ യേശു കർത്താവ് യോഹന്നാൻ പറയുന്നു, ആ സ്നാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയാണെന്ന്. ലൂക്കോസ് സുവിശേഷം 7:30 വചനത്തിൽ അവിടെ പരീശന്മാരും ന്യായശാസ്ത്രികളും ആമേ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃതാവാക്കി കളഞ്ഞു. അപ്പോൾ സ്നാനം ദൈവത്തിൻ്റെ ആലോചന, ഒരു മനുഷ്യൻ്റെയോ ഒരു സഭയുടെയോ ആലോചനയല്ല, അത് ദൈവത്തിൻ്റെ ആലോചനയാണ് എന്ന് കാണും. ഗലാത്തി ലേഖനം 3:27 വചനം പറയുന്നു, ആമേ സ്നാനത്തിൽ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. 1 പത്രോസ് 3 പറയുന്നു, അതിൻ്റെ 19 വാക്യങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ്, ആമേ ജഡത്തിൻ്റെ അഴുക്ക് മാറ്റുന്നതല്ല, ക്രിസ്തുവേശുവിനോട് നല്ലൊരു മനസ്സാക്ഷി, ക്രിസ്തുവേശുവിനോടുള്ള നല്ലൊരു മനസ്സാക്ഷി ഉണ്ടാകുന്നതാണ് സ്നാനം. റോമാലേഖനം 6:1 വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആമേ സ്നാനം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് നമ്മെ അനുരൂപമാക്കുന്നതാണ്. അതിൻ്റെ 5 വചനം റോമാലേഖനം 6:5 പറയുന്നത്, ആമേൻ ആ ക്രൂശ് മരണത്തിൽ ആമേൻ നമ്മൾ ആയില്ല എങ്കിൽ, ആ ഒരു അനുഭവത്തിലേക്ക്, ആ സ്നാനത്തിലായില്ലെങ്കിൽ ആമേൻ ഉയർപ്പിൽ നാം തള്ളപ്പെട്ടു പോകുന്നു. 5 വാക്യം ആവർത്തിച്ച് നമ്മോട് പറയുകയാണ്, എടുത്തു പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ വളരെ എതിർപ്പുകൾ എൻ്റെ ഭാവനത്തിൽ നിന്നുണ്ടായി. ഞാൻ എൻ്റെ സഹോദരി അന്വേഷിക്കാൻ തുടങ്ങി. എൻ്റെ സഹോദരി അങ്ങനെ ആമേ എൻ്റെ സഹോദരി അപ്പോഴേക്ക് എൻ്റെ മൂത്ത സഹോദരി അവൾ വിവാഹിതയായി, അവർ കുടുംബമായി ഒരിക്കൽ ഞങ്ങളുടെ ഭവനത്തിൽ വരാനിടയെ തീർന്നു. അങ്ങനെ അവരിൽ കൂടി ധാരാളം ക്രിസ്തുവചനങ്ങളെ, ആ ഉറപ്പ് എനിക്ക് അനുഭവിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആമേൻ ആ ഒരു അനുഭവമായപ്പോഴേക്കും ആമേൻ എതിർപ്പുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എങ്കിലും ആമേ എൻ്റെ ഭവനത്തിൽ നിന്ന്, എൻ്റെ മാതാവ് ഒരു രോഗിയായിരുന്നു, ഒരിക്കൽ യേശു കർത്താവിൻ്റെ കരം ഇറങ്ങി വന്ന് തന്നെ ആമേ തൊടുന്നൊരു കാഴ്ച എൻ്റെ മാതാവ് അനുഭവിച്ചു. എൻ്റെ മറ്റൊരു സഹോദരിയും ഈ കൃപയുടെ അനുഭവത്തിലേക്ക് വന്നു. എൻ്റെ പിതാവും എൻ്റെ സഹോദരനും ശക്തമായ എതിർപ്പുകൾ കടന്നു വന്നു. എൻ്റെ പിതാവ് RSS അവൻ്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തു നിന്ന് മാറി അവൻ കമ്മ്യൂണിസ്റ്റിലേക്ക് മാറി. അതവർക്ക് വളരെ പ്രശ്നങ്ങളായി മാറി വന്നു. ഒരിക്കൽ ഭയങ്കരമായ ഉപദ്രവങ്ങൾ ഈ നിമിത്തം താൻ ഏൽക്കുവാനിടയായി തീർന്നു. അങ്ങനെ വളരെ പ്രതികൂലങ്ങൾ ആ ദേശത്തും ആമേ ഞങ്ങൾക്കുണ്ടായപ്പോൾ ഞങ്ങൾ ആ ദേശം വിട്ട് ഞങ്ങൾ 4 ആ അമ്മയുമായി ഞങ്ങൾ പുറ ഞങ്ങളുടെ പിതാവ് വളരെ എതിർപ്പായിരുന്നു. ഞങ്ങൾ പുറപ്പെട്ട് ഞങ്ങൾ പുനലൂർ എന്ന ഭാഗത്തിലേക്ക് വരികയും ഇടയായിത്തീർന്നു. ഇന്ന് എൻ്റെ മൂത്ത സഹോദരങ്ങളെല്ലാം, എൻ്റെ ജ്യേഷ്ഠനുൾപ്പെടെ, അവർ യേശു കർത്താവിൻ്റെ സാക്ഷികളായി ദൈവത്തിൻ്റെ വേല ചെയ്ത് ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൃപയാൽ ഇന്നേക്ക് 20 മുമ്പ് എനിക്ക് ഈ പട്ടണം, ഈ ബാംഗ്ലൂരിലേക്ക്, കർണാടകത്തിലെ ബാംഗ്ലൂരിലേക്ക് വരുവാനും ദൈവകൃപയാൽ ആമേ ദൈവത്തിൻ്റെ കൃപയെ ധ്യാനിച്ച് മുൻപോട്ട് പോകുവാൻ, സത്യത്തിന് സാക്ഷിയായി നിൽക്കുവാൻ കർത്താവ് എന്നെയും ആക്കി വെച്ചു. ആമേ ഞങ്ങളുടെ ആമേ കൃഷ്ണരാജപുരം ദേശത്തിലെ സയൻ ചർച്ചിലെ ഒരു ശുശ്രൂഷകനായിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. എനിക്ക് ഭാര്യയും 3 ദൈവകൃപയാൽ ദൈവം ഞങ്ങളെ നാൾതോറും നടത്തുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവം, നിത്യനായ ദൈവം, ഇന്നും നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൈവം, വാസ്തവമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം സമീപേ വരും ദൈവം. ആകയാൽ നിങ്ങളുടെ ഭാരം ആ ദൈവത്തിൻ്റെ മേലിടുക. നിശ്ചയമായും നിങ്ങളെ പുലർത്തുന്ന, എൻ്റെ അനുഭവം പോലെ നിങ്ങളുടെ ജീവിതത്തിലും അനുഭവങ്ങൾ വരും. ഇതൊരു മതം മാറ്റുന്നതോ അനേകരെ പണം കൊടുത്ത് മതത്തിലേക്ക് കൊണ്ടുവരുന്നതോ അങ്ങനെയൊക്കെ ചിലതൊക്കെ ഉണ്ടായിരിക്കുക, അങ്ങനെ ചെയ്യുന്നവർ ഉണ്ടായിരിക്കുക, പക്ഷേ ആമേ സത്യമറിഞ്ഞവർ ആ വഴിക്ക് പോകുന്നവരല്ല.
നിശ്ചയമായും ഇത് സത്യത്തിൻ്റെ മാർഗമത്രേ. ഈ വചനം എന്നെ ഉയർത്തി, ഇന്നും എന്നെ ഉയർത്തുന്നു. ആകയാൽ ആ വചനത്തിൻ്റെ മഹത്വത്തിൻ്റെ കൃപ നിങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ, അതേ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, ആ അനുഭവങ്ങൾ നിങ്ങളും ഉണ്ടാകട്ടെ. യേശുവിൻ്റെ മഹിമയുടെ മഹത്വം നിങ്ങളെയും തൊടുമാറാകട്ടെ. എന്നെ മാറ്റിയ രൂപാന്തരപ്പെടുത്തിയ ആ കൃപ നിശ്ചയമായും നിങ്ങളെയും വ്യത്യാസപ്പെടുത്തും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാം അനുഗ്രഹം ഉണ്ടാകട്ടെ. നിത്യ നല്ല പിതാവേ, ഈ നല്ല അനുഭവങ്ങൾക്കായി നന്ദി. ഇങ്ങനൊരു മീഡിയയിൽ കൂടി യേശു കർത്താവിനെ വെളിപ്പെടുത്തുവാൻ ഈ താണലോകത്തിൽ പാപികളെ തേടി വന്ന് ആമേ നിങ്ങൾ നീതിമാന്മാരെന്ന് പറയുന്നവരെ വിളിക്കുവാനല്ല ഞാൻ വന്നത്, ആമേ നിങ്ങൾ പാപികളെന്ന് പറയുന്നവരെ ആമേ വിളിക്കുവാൻ ഞാൻ വന്നു എന്ന് അരുളി ചെയ്ത ക്രിസ്തു യേശു സകല മനുഷ്യവർഗത്തിനു വേണ്ടിയാണല്ലോ കാൽവരിയുടെ കുലമരത്തിൽ യാഗമായി മാറിയത്. ആ നിത്യയാഗത്തിൽ കൂടി ഞങ്ങൾക്ക്, ആ യാഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനും നിത്യരക്ഷയും ഉറപ്പു തന്നല്ലോ. ആ കൃപയിൽ ഓരോ ദിവസം മുൻപോട്ട് പോയി ദൈവിക മഹത്വങ്ങളും ദൈവ ശബ്ദങ്ങളും കേൾക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപയുണ്ടാകണമേ. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ദൈവമേ അവരുടെ വേദന, അവരുടെ ഭാരങ്ങൾ, നെടുവീർപ്പുകളിൽ അവർ ഭാരപ്പെടുന്നല്ലോ, അത് അറിഞ്ഞ് അവരുടെ ഉള്ളത്തോട് നീ പ്രകാശിപ്പിക്കണമേ. ആ ധൈര്യവും കൃപയും അവർ അനുഭവിക്കട്ടെ. തിരുസാന്നിധ്യം അവരുടെ കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമേ. അതിനായി പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായും ഞങ്ങൾക്ക് വേണ്ടി നീ ഇന്നും അതിശയം ചെയ്യുമല്ലോ. കർത്താവേ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തന്നെ ആമേൻ, ആമേൻ, ആമേൻ.